ഇത് കോൺഗ്രസ് ആണ്. സുധാകരനോ സതീശനോ മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തെ കോൺഗ്രസ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. കെപിസിസി ഭാരവാഹി പട്ടികയുമായി ഡൽഹിയിൽ എത്തിയിട്ട് അത് പ്രഖ്യാപിക്കാൻ കഴിയാതെ മടങ്ങി വരേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. കോൺഗ്രസ് എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരായിരം വട്ടം ചർച്ചകൾ, പിന്നീട് വെട്ടിത്തിരുത്തലുകൾ, പിന്നീട് പിന്നെയും ചർച്ച, വീണ്ടും വെട്ടിത്തിരുത്തൽ, ഒടുവിൽ ഒരു പട്ടിക. അതിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പട്ടിക നിങ്ങൾ അംഗീകരിച്ചു തന്നാലും മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ള ഒരു സന്ദേശം സുധാകരനും സതീശനും കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിരുന്നു. ഡി സി സി പ്രസിഡന്റ് പട്ടികയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. മുതിർന്ന നേതാക്കളുമായൊക്കെ ചർച്ച നടത്തി എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ചർച്ച നടത്തുകയും അവരുടെ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാത്രം അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമം നടത്തുകയും ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പൊട്ടിത്തെറികൾ ചെറുതല്ല എന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. കെ സി വേണുഗോപാലിനെ മറികടന്ന് ഈ ഭാരവാഹി പട്ടിക വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ആ ഘടകമാണ്. അതുകൊണ്ടാണ് സുധാകരന് മാധ്യമങ്ങളെപ്പോലും കാണാതെ നിരാശനായി കേരളത്തിലേക്ക് മടങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ നേതൃത്വം തയ്യാറാക്കി കൊണ്ടുപോകുന്ന ഒരു പട്ടിക അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ ഹൈക്കമാൻഡിൻ്റെ ദൗത്യം. അതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താം എന്നുള്ളതല്ലാതെ ഈ പട്ടികയെ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കണമെങ്കിൽ, അതും 51 പേരുടെ മാത്രം പട്ടിക, ഒരു ചെറിയ പട്ടിക, ആ പട്ടികയിൽ ഉൾപ്പെട്ട പേരുകളിൽ പോലും ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടാകുന്നത് ഇത് കൃത്യമായ ചർച്ചകളിലൂടെ ഉണ്ടായ ഒരു പട്ടികയല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സതീശനും സുധാകരനും പറഞ്ഞത് ഞങ്ങൾ ഡി സി സി പ്രസിഡന്റ് വിഷയത്തിലുണ്ടായ തർക്കങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാ നേതാക്കളുമായും ചർച്ച നടത്തി എന്നുള്ളതാണ്. പക്ഷേ മുല്ലപ്പള്ളിയും സുധീരനും സോണിയാഗാന്ധി അറിയിച്ചത് ഞങ്ങളുമായി ഒരു അക്ഷരം പോലും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് നോമിനികളില്ല എങ്കിൽ പോലും മുൻ കെ പി സി സി പ്രസിഡന്റുമാർ എന്നുള്ള നിലയിൽ തങ്ങളോട് എന്തെങ്കിലും ഒരു കൂടിയാലോചന ഈ വിഷയത്തിൽ നടത്തേണ്ടതല്ലേ എന്നുള്ള അവരുടെ ചോദ്യം പ്രസക്തമാണ് എന്ന് സോണിയാഗാന്ധി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് കൂടുതൽ തിരുത്തലുകൾ വേണ്ട, നിങ്ങൾ അവിടെ പോയി ഈ നേതാക്കളെയൊക്കെ കണ്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരെ കൂടി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് ഒരു പട്ടികയുമായി വരൂ എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ മധുവിധുകാലം അവസാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഗുണമുണ്ടാകാൻ പോകുന്നില്ല, പക്ഷേ ദോഷമാണ് ഉണ്ടാകാൻ പോവുക എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരെ അങ്ങനെ കയ്യേച്ച് വിട്ടാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അത് അപകടകരമാകും എന്നുള്ളത്. ഈ തുടക്കത്തിലെ ബഹളങ്ങൾക്കൊക്കെ അപ്പുറത്ത് സംഘടന എന്ന് പറയുന്ന സംവിധാനം എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോയില്ല എങ്കിൽ അതൊരു പക്ഷേ കേരളത്തിൽ ലാഭമുണ്ടാക്കാൻ പോകുന്നത് സി പി എമ്മിനാണ് എന്നുള്ള ബോധ്യം ഉണ്ടായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ വച്ച് ഇനി ഇതിൽ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ അവിടെ പോയി തയ്യാറാക്കി വന്നാൽ മതി എന്ന് പറഞ്ഞ് താരിഖൻവർ പൊടിയും തട്ടി ബീഹാറിലേക്ക് പോയത്. സുധാകരൻ ഒരക്ഷരം മിണ്ടാതെ ആ പട്ടികയുമായി നേരെ കേരളത്തിലേക്ക് വന്നത്. രസകരമാണ് കാര്യങ്ങൾ. ഒരു മാനദണ്ഡമുണ്ടാക്കി സുധാകരനും സതീശനും ഒക്കെ കൂടി ചേർന്ന്. ഡി സി സി പ്രസിഡന്റുമാർക്ക് ഭാരവാഹിത്വമില്ല, എം എൽ എമാർക്കും എം പിമാർക്കും ഭാരവാഹിത്വമില്ല. അങ്ങനെ ഡി സി സി പ്രസിഡന്റുമാർക്ക് ഭാരവാഹിത്വം കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷം വനിതകളെ ഉൾപ്പെടുത്താനായി ആ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണം എന്ന് തീരുമാനിച്ചു. 5 വർഷം ഭാരവാഹികളായിരുന്നവരെ ഭാരവാഹിയാക്കണ്ട എന്നുള്ള നിബന്ധനയിലും ഇളവ് വരുത്താൻ തീരുമാനിച്ചു. അതെങ്ങനെ ശരിയാകും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി തന്നെ നേതൃതലത്തിൽ ഉയരുകയും ചെയ്തു. കോൺഗ്രസ് വനിതകളില്ലാത്ത പാർട്ടിയാണോ? ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി മാത്രമേ 2-3 വനിതകളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള ഗതികേടുള്ള പാർട്ടിയാണോ കോൺഗ്രസ് എന്നുള്ള ചോദ്യം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചു. ആ ചോദ്യമാണ് ഹൈക്കമാൻഡ് ഉന്നയിച്ചത്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയെയും പത്മജ വേണുഗോപാലിനെയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവായി സുധാകരനും സതീശനും കൂടി ഉണ്ടാക്കിയ മാനദണ്ഡത്തിൽ ഇളവ് വരുത്താനുള്ള തീരുമാനമെടുത്തത്. ബിന്ദു കൃഷ്ണയും പത്മജ വേണുഗോപാലും അല്ലാതെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ പ്രവർത്തിക്കാൻ വേറെ ആരുമില്ലേ എന്നുള്ള ചോദ്യം കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ചോദിച്ചു. ആ ചോദ്യം ഹൈക്കമാൻഡും ചോദിച്ചു.